ടി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റൊരു പേര് കൂടി കേട്ടിരുന്നല്ലോ, പി ശശിയുടേത്. പി ശശിക്ക് നവീൻ ബാബു വിഷയത്തിൽ എന്താണ് റോള് എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നു. പി വി അൻവറാണ് ഈ വിഷയം കുത്തിപ്പൊക്കി വിട്ടതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കൂടി ഇപ്പോൾ ചർച്ചകൾ നീളുകയാണ്. അതായത് നവീൻ ബാബുവിനെ അങ്ങ് തീർത്തേക്കാൻ ഉത്തരവിട്ടത് സി എം ഓഫീസിൽ നിന്നാണോ എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു. പി ശശിയാണോ ആ ഉത്തരവിട്ടത് എന്നുള്ള ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നു. അങ്ങനെ പി ശശി വീണ്ടും ഇപ്പോൾ വിവാദത്തിലേക്ക് വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി. പക്ഷേ കേരളം ഭരിക്കുന്നത് പി ശശിയാണ് എന്നാണ് സി പി എമ്മിലെ പി ശശിയുടെ ശത്രുക്കൾ പോലും പറയുന്നത്. കണ്ണൂർ സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിന് ഈ പി ശശിയെ അത്ര പിടുത്തമല്ല. പി ശശിയാണ് പിണറായി വിജയനെ കുഴിയിൽ ചാടിക്കുന്നതെന്നും സി എമ്മിനെ നിയന്ത്രിക്കുന്നതെന്നും സി എം ഓഫീസിന്റെ എല്ലാ കടിഞ്ഞാണും പി ശശിയുടെ കൈകളിലാണ് എന്നുള്ള വലിയ ആരോപണമുണ്ട്. മാത്രമല്ല എല്ലാ തവണയും വിവാദങ്ങളിൽ വരുമ്പോൾ പി ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയനും സ്വീകരിക്കുന്നത്. പിണറായി വിജയന് പി ശശിയുടെ പേര് വിവാദങ്ങളിൽ വന്നാൽ തന്നെ വിറളി പിടിക്കും. എങ്ങനെയെങ്കിലും പി ശശിയെ സംരക്ഷിക്കണം. കാരണം പിണറായി വിജയന്റെയും കുടുംബത്തേക്കും നീളുന്ന പലതും പി ശശിയുടെ നാവിൻ തുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് സംരക്ഷിച്ചേ മതിയാകൂ. എന്തായാലും പി വി അൻവർ കൊളുത്തിവിട്ട ആ വിഷയമുണ്ടല്ലോ, അതായത് പി പി ദിവ്യയ്ക്ക് പിന്നിൽ പി ശശിയാണ് എന്നുള്ളത്, അതിലെത്രത്തോളം വാസ്തവമുണ്ട്, സത്യമാണോ തുടങ്ങി ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. കാരണം കണ്ണൂരിലെ സി പി എം നിയന്ത്രിക്കുന്ന മാഫിയ സംഘങ്ങളുടെ എല്ലാം തലയിൽ തലവൻ ഈ പി ശശിയാണ് എന്നുള്ള ഒരു അടക്കം പറച്ചിലുണ്ട്. ഇത് മറ്റെങ്ങിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള വിവാദമല്ല, ഈ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് പാർട്ടിയിലുള്ളവർക്ക് പോലും പി ശശിയെ കണ്ടുകൂടാത്തത്? അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പി ശശിയെ മറികടന്നുകൊണ്ട് പിണറായി വിജയനെ ആർക്കും കാണാൻ കഴിയില്ല. അതായത് സി എം ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും പി ശശിയുടെ കൈകളിലാണെന്ന്. പിണറായി വിജയൻ വെറുതെ പേരിന് മാത്രമാണ്, ഭരിക്കുന്നതും ആഭ്യന്തരം കൈയാളുന്നതും എല്ലാം പി ശശിയാണെന്നും. നമുക്ക് ഈ പി ശശിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് കണക്ട് ചെയ്ത് നോക്കാം. അതായത് സ്വർണ്ണക്കടത്ത് പിടികൂടുന്ന സമയം, അന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബാഗേജ് പിടികൂടുമ്പോൾ സി എം ഓഫീസിൽ നിന്ന് ബാഗേജ് വിട്ടുകിട്ടുന്നതിന് ഒരു കോള് പോയി എന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. ആരാണ് ഈ കോൾ ചെയ്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശിവശങ്കരൻ തന്നെയാണോ അതിന് പിന്നിലുണ്ടായിരുന്നത്? അതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മറ്റാർക്കെങ്കിലും കൈയുണ്ടോ? പി ശശിയിലേക്ക് നീളുന്നത് ഈ സ്വർണ്ണക്കടത്തിൻ്റെ വിവാദങ്ങളും പി ശശിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും പല ചോദ്യങ്ങൾ എല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അതൊരു വശത്ത് നിൽക്കുന്നു. എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം, അതായത് പൂരം കലക്കലും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന് സ്വത്ത്, അനധികൃത സ്വത്ത് സമ്പാദിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതും, അതുപോലെ തന്നെ പി ശശി ആഭ്യന്തരം കൈയാളുന്നു എന്നുള്ള വിവരവും, അതും വലിയ രീതിയിൽ ഒരു വിവാദമായി ഉയർന്നു വന്നതാണ്. സി എം ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളെല്ലാം കിടക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം, അതായത് പ്രശാന്തൻ സി എം ഓഫീസിലേക്ക് നേരിട്ട് ഒരു കത്തയച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പരാതി കൊടുത്തു എന്ന്, അതായത് നവീൻ ബാബു തന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ളതിൽ ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ പരാതിയിൽ ഒരു അന്വേഷണം നടത്താൻ, അത് കള്ളപ്പരാതിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ സി എം ഓഫീസിനെ പോലും ഈ കേസിലേക്ക് വലിച്ചിഴച്ചു. ഒരു കള്ളപ്പരാതി കൊടുക്കുന്നു, അതിൽ ഒപ്പിട്ടതുപോലും ഈ പ്രശാന്തനല്ല. പിന്നെ ആരാണ് ആ പരാതിയിൽ ഒപ്പിട്ടത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് സി എം ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം കിടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നില്ല? സി എം ഓഫീസിനെ പോലുമാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഈ പ്രശാന്തൻ. എന്നിട്ടും പിണറായി വിജയൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. കോടതിയിൽ പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ടേ വേണ്ട. എന്തിനാണ് പിണറായിക്ക് ഇത്ര പരിഭ്രാന്തി? സി എം ഓഫീസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു വിഷയത്തിൽ എന്തൊക്കെയാണ് നടന്നത്? അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരവിട്ടിരുന്നു? നവീൻ ബാബുവിന്റെ ജീവൻ എടുക്കുന്നതിൽ, ആ ജീവൻ പൊലിഞ്ഞതിൽ എന്തെങ്കിലും നീക്കം ഇത്തരത്തിൽ സി എം ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇടുകയാണ്.
നെല്ലും പതിരും തിരിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് മുൻകൈയെടുത്ത് നിൽക്കേണ്ടത് പിണറായി വിജയനാണ്. കാരണം CM ഓഫീസിനെ കൂടിയാണ് ഇതിൽ വലിച്ചിഴച്ചിട്ടിരിക്കുന്നത്. എന്നിട്ടും പിണറായിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ആരോപണം എങ്ങനെയെങ്കിലും ഇല്ലാതാകണം, CBI അന്വേഷണം വേണ്ടേ വേണ്ട, ഈ ഒരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ കണ്ണൂരിലേക്ക് ചെല്ലാം. കണ്ണൂരിലേക്ക് എത്തുകയാണെങ്കിൽ P ശശി ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. P ദിവ്യയ്ക്ക് പോലും ഇത്രത്തോളം പവർ അതെവിടെ നിന്ന് കിട്ടിയതാണ്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അവർ CPMന്റെ ഒരു അംഗമാണ്, CPMന്റെ കണ്ണൂർ CPMന്റെ ഒരു മുഖമൊക്കെയാണ് എന്ന് ഇവർ തന്നെ പറഞ്ഞു പരത്തുന്നതാണ്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിലിലാകുന്നു, എന്നാൽ പുറത്തിറങ്ങുമ്പോൾ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സീനുകളൊക്കെ നമ്മുടെ കണ്ണിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അതായത് PP ദിവ്യ അങ്ങോട്ട് ചെന്നിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നിലപാട്. അല്ലാതെ പോലീസ് ദിവ്യയല്ല അറസ്റ്റ് ചെയ്തത്, ദിവ്യ പോലീസിനെയാണ്. പിന്നീട് ഒരു ഉല്ലാസയാത്ര പോകുന്നത് പോലെയായിരുന്നു ജയിലിനുള്ളിലേക്ക് പോകുന്നതും പിന്നീട് ഒരു ടൂറ് പോകുന്നതും. പുറത്തിറങ്ങുമ്പോഴോ സ്വീകരിക്കാൻ വലിയൊരു പട. കണ്ണൂരിലെ വലിയൊരു പറ്റം നേതാക്കൾ, മുതിർന്ന നേതാക്കളെല്ലാം PP ദിവ്യയെ ചേർത്ത് പിടിക്കാനെത്തുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് ഇവർ അത്ര ചെറിയ മീനൊന്നുമല്ല, ആള് ജഗജില്ലിയാണ് എന്നുള്ളത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പെട്രോൾ പമ്പ് മാഫിയ എന്ന ഒരു പ്രസ്താവന പോലും പിന്നീട് ഉയർന്നു വന്നു. അതായത് ഇത്തരത്തിൽ കണ്ണൂരിൽ CPMന് പല മാഫിയ ബന്ധങ്ങളുണ്ട്. ക്വാറി മാഫിയ, ഭൂമാഫിയ, മണ്ണ് മാഫിയ, പെട്രോൾ പമ്പ് മാഫിയ തുടങ്ങി പല പല ഗ്രൂപ്പുകൾ. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് P ശശിയാണ് എന്നാണ് PV അൻവർ പറഞ്ഞു വെച്ചത്. അതായത് CPMൽ കണ്ണൂരിനെ അടക്കി വാഴുന്നത് P ശശിയാണ് എന്ന്. എന്തിനായിരിക്കും P ശശിയെ പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി നിയമിച്ചത്? അതായത് ലൈംഗികാതിക്രമ കേസിൽ കുറ്റാരോപിതനായി പാർട്ടി തന്നെ P ശശിക്കെതിരെ നടപടിയെടുത്തതാണ്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ P ശശിയെ പിണറായി വിജയൻ കൂടെ നിർത്തുന്നു. മാസപ്പടി വിവാദം ഉയർന്നു വന്നപ്പോഴും P ശശിയുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങൾ ഉയരുന്നു. പിന്നീട് കോർപ്പറേറ്റുകളുമായുള്ള പിണറായി വിജയന്റെ ബന്ധങ്ങൾക്ക് പിന്നിൽ P ശശിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ ഒരു മാഫിയ സംഘം പോലെ കണ്ണൂരിലെ CPMനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് P ശശിയാണ് എന്നുള്ള ഒരു ആരോപണം പാർട്ടിയിൽ നിന്ന് ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിനെതിരെ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യങ്ങളുണ്ട്. എന്നാൽ പിണറായി വിജയനും ഗോവിന്ദൻ ഉൾപ്പെട്ട സംഘങ്ങളും ആരും P ശശിയെ തൊടാൻ അനുവദിക്കില്ല. P ശശി അപ്പോൾ എന്തോ വലിയ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവർക്കൊക്കെ പേടിക്കാൻ മാത്രം എന്തൊക്കെയോ P ശശിയുടെ കയ്യിലുണ്ട്.